നമസ്കാരം. ആരോഗ്യരംഗത്തിന്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സർവ്വസാധാരണമായി എല്ലാവരെയും അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഗ്യാസ് ട്രബിൾ വരാം, അതിനെ എങ്ങനെയൊക്കെ പരിഹരിക്കാം എന്നാണ് ഇന്ന് ആരോഗ്യരംഗം ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് ഡോക്ടർ ശ്രീകൃഷ്ണൻ. ഡോക്ടർ നമസ്കാരം. നമസ്കാരം ഡോക്ടർ. ഇന്നൊരു ജീവിതശൈലി രോഗമായി മാറിയിരിക്കുകയാണ് ഗ്യാസ് ട്രബിൾ സംബന്ധമായ അസുഖങ്ങൾ. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഗ്യാസ് വരുന്നത്? ഈ ഗ്യാസ് ട്രബിൾ, ഗ്യാസ് കൊണ്ടുള്ള ട്രബിൾ എന്നർത്ഥത്തിൽ സർവ്വസാധാരണ പരവതം. ഈ ആയുർവേദം അതിനെ ഈ അജീർണം എന്നൊരു ഗണനയിലാണ് ഈ ഗ്യാസ് ട്രബിളിനെ പിടിച്ചിട്ടുള്ളത്. അത് വരുന്ന ഈ മാത്രാശീതി എന്ന് പറഞ്ഞൊരു അധ്യായം ഉണ്ട്. മാത്രക്കനുസരിച്ച് അശനം, അതായത് ആഹാരം ദഹിക്കാൻ പറ്റുന്ന മാത്രയിൽ കഴിക്കാതിരിക്കുമ്പോൾ അത് അജീർണമായിട്ട് മാറും. അജീർണം എന്ന് ശരിക്കുള്ള പാകകർമ്മവും മെറ്റബോളിസം നടക്കുന്നില്ല. അതിനെ തുടർന്ന് നമ്മുടെ ഈ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്, ഇൻറ്റസ്റ്റൈൻ എന്ന് ശരിക്കും പറയുന്നത് വായ മുതൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ വരെ, അന്തക്കോഷ്ഠം എന്നാണ് എനിക്ക് പറയുക, ആമബക്വാശി ആശ്രയ എന്ന് പറയും. അപ്പോൾ വായ മുതൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ വരെയുള്ള ആ ഒരു നീണ്ട കുഴലുണ്ട്. ആ ഭാഗത്ത് എവിടെ വേണമെങ്കിൽ ഈ ഗ്യാസ് ഫോം ചെയ്യാം. ഗ്യാസ്റ്റിക് ഗ്യാസ് തന്നെ ഫ്യൂംസ്, അത് പല സൈസിലാണ്, പല ടൈപ്പ് പല വിധത്തിലുണ്ട്. അതിനൊട്ടാകെ പറയുന്ന ഒരു പേരാണ് ഈ ഗ്യാസ് ട്രബിൾ എന്ന് പറയുന്നത്. ഇത് ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണം എന്താണ്? എല്ലാവരും ഗ്യാസ് ഗ്യാസ് ആണ്. എന്താ അസുഖം ചോദിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ഗ്യാസ് എന്ന് പറയും. ഇതിന് പല വിധത്തിൽ അതേ പ്രകടിപ്പിക്കും. ഏറ്റവും പ്രധാന ഇവിടെ നമ്മൾ എമ്പക്കം വരും. ഇതിങ്ങനെ എമ്പക്കം ഇങ്ങനെ വന്നു വരും. പിന്നെ ചില ആൾക്കാർക്ക് വയറിങ്ങനെ വീർത്തു വരും, ഒരു സ്തംഭിച്ച പോലെ എനിക്ക് വരും. ചില ആൾക്കാർക്ക് കിഴിപ്പെട്ട് ഈ ഗ്യാസ് പോകും. പിന്നെ ചില ആൾക്കാർക്ക് തലവേദന ഉണ്ടായിരിക്കും, പിന്നെ ഭയങ്കര ക്ഷീണം. ഗ്യാസ് ട്രബിൾ ഉള്ള ആൾക്കാർക്ക് ക്ഷീണം നല്ലോണം ഉണ്ടാവും. പിന്നെ അവർ ചില ആൾക്കാർക്ക് അവർക്ക് ഉറക്കമുണ്ടാവില്ല. പിന്നെ ഈ തലവേദന ഒരു പ്രധാനപ്പെട്ട ഇതാണ്. പിന്നെ ചില ആൾക്കാർക്ക് ഈ വായലിങ്ങനെ ഒരു ജാതി കൊഴുത്ത വെള്ളം പാത്ത വരും. ചില ആൾക്കാർക്ക് വയറ് വേദന വരും. ഇങ്ങനെ തന്നെ കോമൺ ആയിട്ട് കാണുന്ന ഈ ലക്ഷണങ്ങൾ. അപ്പോൾ ഇതുകൊണ്ടാണ് ഇവർ ഈ ഗ്യാസ് ഗ്യാസ്. അപ്പോൾ പക്ഷേ എന്തുകൊണ്ട് ഇത് വരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞില്ലേ, ഈ ആഹാരം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഏത് ആഹാരം നമ്മൾ കഴിച്ചാൽ ആദ്യം എത്തുന്ന വായിൽ നിന്ന് തുടങ്ങുക അതിൻ്റെ ദഹനം. വായലല്ല, ഈ നമ്മൾ സാധാരണ കഴിക്കുന്ന ആഹാരത്തിലുള്ള കണ്ടൻറ്റുകളെ, കാർബോഹൈഡ്രേറ്റ്, സ്റ്റാർച്ച്, പ്രോട്ടീൻ കണ്ടൻറ്റ്, ഫാറ്റ്, പിന്നെ കുറച്ച് വൈറ്റമിൻസ് എന്നൊക്കെ ഉണ്ട്. മെയിനായിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ മിക്കവാറും ഈ സ്റ്റാർച്ചാണ്, പിന്നെ ഫാറ്റ്, പിന്നെ പ്രോട്ടീൻ. അതിൽ ഈ സ്റ്റാർച്ചാണ് നമുക്ക് ഈ എനർജി തരുന്നത്. അപ്പോൾ അത് നമ്മൾ കഴിക്കുമ്പോൾ വായിൽ നിന്ന് തുടങ്ങുന്ന ഈ സ്റ്റാർച്ചിൻ്റെ ഡൈജഷൻ, അത് സ്റ്റാർച്ച് അത് ആദ്യം അതിൻ്റെ വലിയ മോളിക്യൂളിനെ ചെറുതാക്കാൻ തരും. സ്റ്റാർച്ചിനെ മറ്റേ കാർബോഹൈഡ്രേറ്റാക്കി മാറ്റും. അത് വായിൽ നിന്ന് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ഇൻഡക്ഷൻ, ആമാശയം. ഈ ആമാശയമാണ് നമ്മുടെ ആഹാരത്തിനെല്ലാം സ്വീകരിക്കുന്നത്. എത്ര കഴിച്ചാലും അതിലൊരു ചാക്ക് സഞ്ചി പോലെ അതിലൊന്ന് നിറഞ്ഞിരിക്കും. അവിടെ നിന്നാണ് മെയിനായിട്ടുള്ളത് തുടങ്ങുന്നത്. അവിടെ ഒരു പ്രത്യേകത, അതിൽ അവിടെ ഈ ആസിഡ് സെക്രീറ്റ്, അതായത് ഈ കാർബോഹൈഡ്രേറ്റ് ഏറ്റവും പ്രധാനമായി പാകം നടക്കുന്ന ഒരു സ്ഥാനം ഈ ആമാശയാണ്. അതുകൊണ്ടാണ് അവിടുത്തെ ഈ പി എച്ച് എന്ന് പറയുക, ആസിഡ് ബേസ് ബാലൻസ് നമ്മൾ കുടലിലെ ഇവിടെ നിന്നൊരു താഴെ വരെ നോക്കുമ്പോൾ ഒക്കെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റാണ്. അതിൽ മിക്കവാറും ആവറേജ് ഒരു 6-7 ഇടയിലാണ് ആൽക്കലൈനും അല്ല അസിഡിക്കും അല്ലാത്തൊരു പി എച്ച് ആണ്. ആ പി എച്ചിലാണ് ഈ ഇതൊക്കെ മെറ്റബോളിസം നടക്കും. പക്ഷേ ഈ കുടലിൽ ഇത് അസിഡിക് പി എച്ച് ആയിരിക്കും. 2.5 വരെ മാക്സിമം, അത് അസിഡിക് അടി, അവിടെ ആസിഡാണ്, ഹൈഡ്രോക്ലോറിക് ആസിഡാണ് അത് സെക്രീറ്റ് ചെയ്യുന്നത്. ആ സെക്രീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സ്റ്റാർച്ചിനെ, അതായത് കാർബോഹൈഡ്രേറ്റിനെ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫ്രക്ടോസ് മോളിക്കുളാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. അവിടെയാണ് മെയിനായിട്ട് ആഹാരം നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ അത് തന്നെ ഒരു പ്രത്യേകിച്ച് ഈ ചോറ്, അങ്ങനെയുള്ള ചോറ്, മറ്റേ ഗോതമ്പ്, മറ്റേ ഉരുളക്കിഴങ്ങ്, അങ്ങനെ ഈ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്ന ആൾക്കാരുടെ വയറ് വീർത്തിരിക്കും. അത് ഈ കുടൽ വീർക്കുന്നതാണ്. അപ്പോൾ അവിടെ ഈ ആസിഡ് സെക്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ആസിഡ് കുടലുകൾക്ക് മുറിവുണ്ടാക്കാതിരിക്കാൻ വേണ്ടി അവിടെ വെള്ളം സെക്രീറ്റ് ചെയ്യും, അതായത് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യാറ്. അപ്പോൾ ഈ മ്യൂക്കസും ഈ ആസിഡും തമ്മിലൊരു താരതമ്യം, അതായത് ഒരു ബാരിയർ ഉണ്ട്. അതായത് ആസിഡ് സെക്രീറ്റ് അത് ഈ ആഹാരത്തിലേക്ക് മാത്രമേ ചെല്ലാൻ പാടൂ, അത് കുടലിൻ്റെ ഭിത്തിയിലേക്ക് ചെല്ലാൻ പാടില്ല. അതിനെ തടുക്കാൻ അവിടെ ആ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ ആസിഡ് സെക്രീറ്റ് ഈ സ്റ്റാർച്ചിനെ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിനെ എല്ലാം ചെറുതാക്കി മാറ്റും. ഈ കുടലിൻ്റെ അവിടുന്ന് ആഹാരം, ഈ കാർബോഹൈഡ്രേറ്റ് ദഹിച്ചാൽ പിന്നെ അത് ദഹിക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ വരെ ദഹിക്കില്ല.
കാരണം പിന്നെ ഈ സ്റ്റാർച്ചിൽ നാണ്യം ദഹിക്കുന്ന എൻസൈം ചെറുകുടലിലെ അത് ദഹിക്കും. അപ്പോൾ നമ്മൾ ഈ കഴിക്കുന്ന ആഹാരം, പ്രത്യേകിച്ച് ഈ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കുന്ന ആൾക്കാർക്കാണ് ഈ ഗ്യാസിൻ്റെ കൂടുതലായിട്ട് വരിക. അഥവാ അതെന്താ കാരണം വെച്ചാൽ, ഇപ്പം നമ്മൾ ആഹാരം കഴിച്ചു, ഇപ്പം കൂടുതലായിട്ട് ചോറാണ് കഴിക്കുന്നത്, അത് വയറ് ഫുള്ളായിട്ട് കഴിച്ചു. അപ്പോൾ അത് കഴിച്ചിട്ട് ഈ കുടലിൽ ആമാശയത്തിലാകുമ്പോഴേക്കും അത് ഒരുവിധം അതിൻ്റെ വലിയ മോളിക്കുള്ളിൽ ചെറുതായിട്ട് മാറണം ഗ്ലൂക്കോസ്. എന്നാൽ മാത്രം അത് സ്മോൾ ഇൻഡസ്ട്രിയിലേക്ക് ചെറുകുടലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് പിന്നീട് ദഹിക്കും, അതിൻ്റെ ഇടയ്ക്ക് ഇതിന് ഒരു ഭാഗം വന്നില്ല. അപ്പോൾ ഈ ആമാശയത്തിൽ യഥാർത്ഥത്തിലുള്ള ആ വലിയ മോളിക്കുള്ളിൽ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ചെറുകുടൽ എൻ്റെ ദഹനം നടക്കില്ല, പിന്നെ അത് നേരെ വൻകുടലിലേക്ക് എത്തും. ഈ വൻകുടൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ശരിക്കും ഈ പാകം വരാത്ത ഈ സ്റ്റാർച്ചിൻ്റെ മോളിക്കുള്ളുണ്ടെങ്കിൽ അവിടെ അത് ഫെർമെൻ്റ് ചെയ്യും. ആ ഫെർമെൻ്റ് ചെയ്തിട്ടാണ് ഈ അടിവയറ് മലവയറ് വീർത്ത് വീർത്ത് ഗ്യാസ് പോകുന്നത്. കുടലിനെന്താ പറ്റുന്ന വെച്ചാൽ, ഈ ആസിഡ് കൂടുതൽ സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ കൂടെ വേറെ കുറേ ആഹാരങ്ങൾ നമ്മൾ ചെല്ലും. അതായത് അതിനോട് ഈ ഫാറ്റും ഈ അതായത് കാർബോഹൈഡ്രേറ്റ്, പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞ ഈ വറുത്തതും പൊരിച്ച സാധനങ്ങളുള്ളൂ, അത് ഇതിൻ്റെ കൂടെ ചെല്ലുമ്പോൾ അപ്പോൾ ഈ ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ മോളിക്കുള്ളിൽ തോന്നിയത് ഒരു ഒരു ഓയിലി കോട്ടിംഗ് ഒക്കെ ആയിട്ട് മാറും. അപ്പോൾ ഒരേ സമയം ഫാറ്റും ഉണ്ടാവും, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവും. ഈ ഫാറ്റും കാർബോഹൈഡ്രേറ്റും ഇട കലർന്ന് ബോഡിയിൽ ആ ഇളക്കുമ്പോൾ കുടലിങ്ങനെ മൂവ് ചെയ്യാം, അവിടെ എന്ത് ചെയ്യും, ഈ കാർബോഹൈഡ്രേറ്റും ഇതും കൂടി ഇംബാലൻസ് വരും. അപ്പോൾ അവിടെ ഈ ആസിഡ് സെക്രീറ്റ് കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് ഈ ആസിഡ് ഇങ്ങനെ തിളക്കും, ആ ഒരു തിളക്ക് അല്ലെങ്കിൽ ആ ഒരു ഫ്യൂംസാണ് ഈ മാപ്പിട്ട് തിളക്കി വരുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ ഈ കുടലിൻ്റെ ഈ മൂവ്മെൻറ്റ് മൂന്നാല് കാര്യങ്ങൾ അതിന് പ്രധാനപ്പെട്ട ഒന്ന്, ഈ ദഹനരസത്തിൻ്റെ കോൺസെൻട്രേഷൻ, അതായത് ആവശ്യത്തിന് ആണ് കോൺസെൻട്രേഷൻ വേണം. പിന്നെ ഈ കുടലിൻ്റെ മൂവ്മെൻറ്റ്, പിന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ്, ഇത് മൂന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ എത്ര ആഹാരം കഴിക്കണം അത് ഈ കുടലിൽ ദഹിക്കാൻ ദഹിക്കാവുന്ന അത്ര ആഹാരം നമ്മൾ കഴിക്കാം. വയറൊരിക്കലും ഫുള്ളായിട്ട് കഴിക്കരുത്. ഈ ഫുള്ളായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കുടൽ മൂവില്ല, കാരണം ഈ എൻഡസ്റ്റൈൻ പെരിസ്റ്റാലിക് മൂവ്മെൻ്റ് എന്ന് പറയും ഇവിടെ നിന്നിട്ട് തുടങ്ങുന്നത്. ഇപ്പോൾ ആഹാരം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരില്ല, കെട്ടിട്ട് വീഴുക. അത് പെരിസ്റ്റാലിക് മൂവ്മെൻറ്റ് അങ്ങനെയാണ്. അപ്പോൾ ആ പെരിസ്റ്റാലിക് മൂവ്മെൻറ്റ് അതിങ്ങനെ നോർമലായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ നടന്നുകൊണ്ടിരുന്നാലേ യഥാർത്ഥത്തിലുള്ള ഈ സെക്രീഷൻസ് എൻസൈം സെക്രീഷൻ അവിടെ നടക്കും. അപ്പോൾ അതിന് നമ്മൾ ആവശ്യത്തിന് ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടും. അപ്പോൾ ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ സെക്രീഷൻ ശരിയാവും, മൂവ്മെൻറ്റ് ശരിയാവും, അത് നേരെ ഡൈജസ്റ്റ് ചെയ്ത് കിഴിപ്പിട്ടാൽ കഴിയും. അത് ആവശ്യത്തിൽ കൂടുതൽ, അതായതാണ് അത് മാത്ര എന്ന് പറയുന്നത്, മാത്രേണ അശനം. അപ്പോൾ ഈ മാത്ര എത്ര ആൾക്ക് അതിനൊരു കണക്ക്, എത്ര മാത്ര ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണ്. അത് അതിൻ്റെ ഒരു ശാസ്ത്രീയത പറയുകയാണെങ്കിൽ, നമ്മൾ ആഹാരം കഴിക്കണം എത്ര കഴിക്കണം എന്ന് പറഞ്ഞാൽ അതിനൊരു കണക്ക് പറയുന്നത്, അതായത് ഇപ്പോൾ ആയുർവേദത്തിൽ പറയുന്ന കണക്ക് എന്താ വെച്ചാൽ, ഈ ആഹാര ഈ വയറിൻ്റെ ആമാശയങ്ങളോ എല്ലാം കൂടി ആദ്യം എടുക്കുന്നത് ആമാശയത്തിനെ മൂന്നാക്കി തിരിച്ചാൽ, ഒരു ഭാഗം കട്ടിയാഹാരം, ഒരു ഭാഗം വെള്ളവും, മറ്റൊന്ന് ഒഴിച്ചിടുന്നത്. ഈ ഒരു തത്വം, അതായത് മൂന്ന് ഭാഗമാക്കിയിട്ട് ഒരു ഭാഗം കട്ടിയാഹാരം, ഒരു ഭാഗം വെള്ളം, നമ്മൾ ലിക്വിഡ് വെറും കട്ടിയായിട്ടുള്ള ആഹാരം കഴിച്ചാൽ പോരാ, വെള്ളം ധാരാളം കുടിക്കണം, ഒരു ഭാഗം ഒഴിച്ചിടാനാണ്. ഇത് എന്തിനാ ഒഴിച്ചിട്ടുണ്ട്, വായുവിന്, അത് ഒഴിച്ചിട്ടാലേ ഇത് രണ്ടും കൂടെ ആ മൂവ്മെൻറ്റിൽ ഇത് ഇടകലത്തിൽ മറ്റേ ദഹിക്കാൻ പറയാം, മറ്റുള്ള സെക്രീഷൻ അതിനോടുകൂടി മറ്റേ ചേർന്നിട്ട് ഡൈജസ്റ്റ് ചെയ്യും. ഈ ഒരു തത്വം ഈ ആഹാരത്തിന് മുന്നേ ഈ അതിന് മറ്റേ ഈവൻ പല ആചാര്യന്മാരും പറയുന്നുണ്ട്. ഇപ്പോൾ ഖുർആനിൽ തന്നെ അത് പറയുന്നുണ്ട്. ഖുർആനിൽ ആഹാരം കഴിക്കുന്ന വിധി പറയുമ്പോൾ വയറിൻ്റെ മൂന്ന് ഭാഗം, ഒരു ഭാഗം കട്ടിയാഹാരം, ഒരു ഭാഗം വെള്ളം, ഒരു ഭാഗം ഒഴിച്ചിടാൻ. അപ്പോൾ അത് നമ്മുടെ ഈ പഴയ ശാസ്ത്രത്തിലുള്ള അത് പഠിച്ചിട്ട് മറ്റേ ഉത്ബുദ്ധരാക്കിയതായിരിക്കാം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ഈ മാത്ര. അപ്പോൾ അന്ന് പണ്ട് മുതലേ തന്നെ എല്ലാ ആചാര്യന്മാരും മാത്രക്കനുസരിച്ച് ആഹാരം കഴിക്കാനാ പറയുന്നത്. അങ്ങനെ അല്ലാണ്ട് അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞ കട്ടിയാഹാരം ധാരാളം കഴിച്ചു. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഈ സദ്യ ഉണ്ണാം അല്ലെങ്കിൽ ബിരിയാണി കഴിക്കുക, ഇതെല്ലാം വളരെ കഴിഞ്ഞുള്ള ആഹാരം, ഇതെല്ലാം കൂടി വയറ് ഫുള്ളായിട്ടാണ് കഴിച്ചാൽ, വെള്ളം കുടിക്കില്ല, ഫുള്ളായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വളരെ സമയം പിടിക്കും ഡൈജസ്റ്റ് ചെയ്യും, അത് തന്നെ ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് വിഷമമുണ്ടാവും. അപ്പോൾ അതിന്ന് ആ അതായത് പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് ഐറ്റം, സോറി, ഭാഗ്യമായിട്ട് അവിടെ ഡൈജഷൻ നടക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ എന്ത് ഗ്യാസ് അതാണ്. അപ്പോൾ ഈ ആസിഡ് എനിക്ക് ആസിഡിൻ്റെ ഒരു കണക്കുണ്ട്. അപ്പോൾ ആസിഡ് ദഹിക്കാൻ വേണ്ട സ്റ്റാർച്ച് അവിടെ പാടും, അത് കൂടുതലായി കഴിഞ്ഞാൽ അത് ശരിക്കും ഡൈജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതോടുകൂടി തന്നെ അതിൽ വേറെ ഫാറ്റ് ചേർന്ന് കഴിഞ്ഞാൽ ഇതിലൊരു ഇൻകോമ്പറ്റബിലിറ്റി വരും. അപ്പോൾ ഈ സാധനം നിന്ന് പലപലം അതിലുണ്ടാവുന്ന പല കെമിക്കൽ റിലീസ് ചെയ്യും, ആ കെമിക്കൽ റിലീസ് ചെയ്തിട്ട് ഒരു ഫ്യൂംസ് ആയിട്ട് വരുമ്പോഴാണ് തെറ്റി വരുന്നത്.
ഇവിടെ ഡോക്ടർ പലവർക്കും പലതരത്തിലാണ് ഗ്യാസ്, അതായത് ചിലവർക്ക് വയറുവേദന, തലവേദന. പക്ഷേ ഒരു വയറുവേദന എന്ന് പറയുമ്പോഴേക്കും അത് ഗ്യാസിൻ്റെ അസുഖം എന്ന് പറഞ്ഞിട്ട് മരുന്ന് കഴിക്കുന്നവരും ഉണ്ട്. അപ്പോൾ അത് ഒരു ഗ്യാസ് സംബന്ധമായ അസുഖം കൊണ്ടാണ് ഈ വയറുവേദന അല്ലെങ്കിൽ തലവേദന, അത് നമുക്ക് അറിയാനുള്ള ഒരു മാർഗം എന്താണ്? അത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ഞമ്മല്ലേ, ഈ ഗ്യാസ് പ്രധാനമായിട്ടും മൂന്ന് വിധത്തിലാണ് ഈ നമ്മൾ ഗ്യാസിനെ, ഒന്ന് ഈ ആമാശയ സംബന്ധമായിട്ടുണ്ടാകുന്ന ചില വികാരം, പിന്നെ ഈ കുടലിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു മറ്റേ വിധത്തിൽ ലക്ഷണം കാണും, പിന്നെ ലാർജ് ഇൻ്റെസ്റ്റൈനിൽ കഴിഞ്ഞാൽ വരും. ഡോക്ടർ കോളുണ്ട്, ഹലോ, ആരോഗ്യരംഗത്തിലേക്ക് സ്വാഗതം. ഹലോ, ആരാ വിളിക്കുന്നത് അക്ബർ. ഡോക്ടറോട് ചോദിച്ചോളൂ. ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഗ്യാസിന്റെ ഒരു പ്രോബ്ലം വരാറുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ? ചില ഭക്ഷണങ്ങളിൽ മാത്രം അങ്ങനെ കാണപ്പെടുന്നു. അത് ചില ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ അത് ഡൈജസ്റ്റ് ചെയ്യാൻ നോക്കണം, അതിന് കപ്പാസിറ്റി ഉണ്ടാവില്ല ഒന്ന്. പിന്നെ ഈ കഴിക്കുന്ന ഭക്ഷണം തന്നെ നമ്മൾ ഈ വറുത്തത് പൊരിച്ചതൊക്കെ ആണെങ്കിൽ, ഇപ്പം ഈ നമ്മളിപ്പോൾ കാർബോഹൈഡ്രേറ്റ് ചേർത്താണ്, ഇപ്പോൾ ഉദാഹരണമായിട്ട് പഴംപൊരി എന്ന് വയ്ക്കുക, ഈ പഴംപൊരി പഴം മധുരമാണ്, അതിൽ നമ്മൾ ഈ മൈദമാവൊക്കെ ഇട്ട് ഒരു പാട പോലെ എണ്ണയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇത് കുടലെത്തിക്കഴിഞ്ഞാൽ ഈ എണ്ണയുടെ ആ മിക്സിങ് കാരണം കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റ് ചെയ്യില്ല, അപ്പോൾ അത് ഗ്യാസായിട്ട് മാറും. അപ്പോൾ ആഹാരം എന്ത് കഴിക്കണമെന്നനുസരിച്ചാണ് ഈ ഗ്യാസ് വരുന്നത്. അത് പിന്നെ ചില ആൾക്കാരുടെ കപ്പാസിറ്റി വെച്ചാൽ, നല്ല ദഹനശക്തി ഉള്ള ആൾക്കാർക്ക് ഏത് ഭക്ഷണവും പിന്നെ ഡൈജസ്റ്റ് ചെയ്തെന്ന് വരും. പിന്നെ ഈ സാത്മ്യമല്ലാത്ത ഭക്ഷണം എന്ന് പറയും, ഈ സ്ഥിരം കഴിക്കാത്ത ഭക്ഷണങ്ങൾ ചില ആൾക്കാർ കഴിച്ചു കഴിഞ്ഞാൽ അത് ഡൈജസ്റ്റ് ചെയ്യില്ല, അപ്പോൾ അത് ഗ്യാസായിട്ട് മാറുന്നു. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതെന്താ കാരണം, കപ്പ അതുപോലെ ഈ കിഴങ്ങ് വർഗ്ഗങ്ങള് ഇതിലൊക്കെ ഈ സ്റ്റാർച്ച് കൂടുതലുണ്ട്, ഈ കപ്പയിൽ കൂടുതൽ സ്റ്റാർച്ചാണ്. അപ്പൊ നമ്മൾ ഈ സ്റ്റാർച്ച് കൂടുതലുള്ള ആഹാരമാണ് കൂടുതൽ ഗ്യാസ് ഉണ്ടാക്കുന്നത്, അത് ഡൈജസ്റ്റ് ചെയ്യില്ല. സ്റ്റാർച്ച് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആമാശയത്തിലാണ് അത് ആദ്യം ഡൈജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ അളവിൽ കൂടുതൽ കപ്പ കഴിച്ചു കഴിഞ്ഞാൽ ഈ ആസിഡ് അതിനെ ഡൈജസ്റ്റ് ചെയ്യില്ല, അതുകൊണ്ടാണ് ഈ കപ്പ അതുപോലെ കടല പരിപ്പ് മറ്റേ ഈ ഉരുളക്കിഴങ്ങ് കിഴങ്ങ് വർഗ്ഗങ്ങൾ അതൊക്കെ കഴിച്ചാൽ ഗ്യാസ് ഉണ്ടാകണം. അത് അളവിൽ കുറച്ചേ കഴിക്കാൻ പാടും, ഈ ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ കപ്പ അതൊക്കെ ഒരു വളരെ കുറച്ചേ കഴിക്കാൻ പാടും. അത് കൂടുതൽ കഴിക്കുമ്പോഴാണ് ഈ ഗ്യാസ് വരുന്നത്, അതാണ് മാത്രക്കനുസരിച്ച് കഴിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇത് മൂന്ന് തരത്തിൽ ഇതിനെ ഇതാക്കാം. ഒന്ന് ഈ ആമാശയ സംബന്ധമായി മേപ്പെട്ടുള്ള ഗ്യാസ്, ഈ മധ്യഭാഗത്ത് കുടലിൻ്റെ മധ്യഭാഗത്ത് ഈ വയറ് വീർപ്പ് വരിക, അവിടെ ഒരു വേദന വരിക, പിന്നെ അടിവയറ്റിൽ അതായത് ഈ ലാർജ് ഇൻറ്റെസ്റ്റിനോട് ബന്ധപ്പെട്ട് ഈ ഫെർമെൻറ്റേഷനെ തുറന്നിട്ടുണ്ടോ ഗ്യാസ്. ഇത് ആയുർവേദത്തിൽ പറയുന്നതിന് ഈ വാദ്യം വൈദ്യം കവചം എന്നൊക്കെ പറയും, ത്രിദോഷ സംബന്ധമായിട്ട് അതിനെ കണക്കാക്കാം. ഓരോ ദോഷത്തിനും ഓരോ, ഇവിടെ മിക്കവാറും ഈ മറ്റേ കഫത്തിൻ്റെയും നടുക്കിൽ പിത്തത്തിൻ്റെയും അടിഭാഗത്തേക്ക് വരുമ്പോൾ വാദത്തിൻ്റെയും, അങ്ങനെ മൂന്ന് തരത്തിലതിൻ്റെ അത് എനർജി ലെവലാണ് അതിന് പറയാം. അപ്പോൾ ഈ പ്രധാനപ്പെട്ടതായത് ഈ ഗ്യാസിന് വിശപ്പില്ല എന്നുണ്ടെങ്കിൽ, ഇത് ഞാൻ പറഞ്ഞില്ല ഈ ഗ്യാസ് ട്രബിൾ എന്ന് പറഞ്ഞാൽ ഈ അജീർണത്തോടുകൂടി വരുന്നതാണ്, ആഹാരം പാകത്തിൽ വരുന്ന അപര്യാപ്തയാണ് ഗ്യാസ്, അതിന് അജീർണം എന്നാ പറയാം, ജീർണം ഇല്ല അജീർണം. അപ്പോൾ അജീർണത്തിൻ്റെ ഒരു ലക്ഷണം വിശപ്പില്ല എന്ന്, ഈ വിശപ്പില്ല എന്നതിനെ തുടർന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളതെങ്കിൽ മാത്രം നമ്മൾ ഗ്യാസിനെ കണക്കാക്കണം. പക്ഷെ ഇതിൽ വേറെ പ്രശ്നം, ചില ആൾക്കാർ ഈ ഗ്യാസ് എന്ന് പറയുന്ന പലതും ഞാൻ പറഞ്ഞില്ല, ഈ ചില അസുഖത്തിനെ തുറന്നുണ്ടാവുന്ന ഈ ലക്ഷണം, ഇപ്പം നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ മറ്റു പല അസുഖത്തിൻ്റെയും ഏറ്റവും പറഞ്ഞാൽ ഈ ഗ്യാസ്ട്രിക് കൾസർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഗ്യാസ്ട്രൈറ്റിസ്. അപ്പോൾ ഈ ഗ്യാസ്ട്രൈറ്റിസ് തന്നെ ഈ ആമാശയത്തിലുണ്ടാകുന്ന ചില ചില പുണ്ണുകളാണ്, കുടൽപ്പുണ്ണെന്ന് പറയും, അത് ഗ്യാസ് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാകും, സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ ഉണ്ടാവാം, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലാർജ് ഇൻറ്റെസ്റ്റൈലും ഉണ്ടാകുന്ന പുണ്ണുണ്ട്, അത് വേറൊരു മാരകമായ രോഗമാണ്, ഇപ്പോൾ ക്രോൺസ് ഡിസീസ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ IBS എന്ന് പറയും, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, അല്ലെങ്കിൽ ക്രോൺസ് ഡിസീസ്, അൾസറേറ്റിക് കൊളൈറ്റിസ്, ഇങ്ങനെ മൂന്ന് തലത്തിലും ഇതിൻ്റെ പുണ്ണുകൾ ഉണ്ടാക്കാം. പക്ഷെ ഒരു രസം, ഈ ഗ്യാസ് ട്രബിൾ എന്ന് തന്നെ അസുഖം കുറേ കഴിഞ്ഞ് ഈ അസുഖമായിട്ട് മാറാം, അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിപ്പോ ഈ ക്രോൺസിനിസിനെ പറ്റി നമ്മൾ സ്റ്റഡി നടത്തുമ്പോൾ മനസ്സിലാക്കുന്നത് ആൾക്കാർ മറ്റേ ഭക്ഷണത്തിന് ഒറ്റ കൺട്രോൾ ഉണ്ടാവില്ല, ഗ്യാസിന്റെ കാര്യം കുറെ കാലമായി തുടങ്ങിയിട്ട് ഡോക്ടറെ, അപ്പൊ എന്തെങ്കിലും ഞാൻ മെഡിക്കൽ ഷോപ്പ് പോയിട്ട് മരുന്ന് കഴിക്കും, അങ്ങനെ പോകും. ഇങ്ങനൊരു അഞ്ചാറ് കൊല്ലം ഇയാൾ ഗ്യാസും വെച്ച് നടക്കും, പക്ഷെ അതിൽ നിന്നുണ്ടാവുന്ന
ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ അൾസർ ആയിട്ട് മാറുന്നത്. അപ്പൊ ഈ അൾസർ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അൾസർ ആണ് പിന്നീട് വലിയ വലിയ ഇതായിട്ട് മാറുന്നത്. അപ്പൊ ഈ അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാരണം ഇത് പറഞ്ഞ പോലെ ഈ ഡൈജഷനെ തുടർന്നുണ്ടാവുന്ന. അപ്പോൾ അത് മാത്രമല്ല, അത് ഈ ആഹാരം ഡൈജഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലാർജ് ഇൻഡസ്റ്റൈനിലെ ഒരു ബാക്ടീരിയൽ പൂളുണ്ട്, അതായത് നോൺ പെത്തോജനിക് ഫ്ലോറ എന്ന് പറയും. അപ്പോൾ സാധാരണ എല്ലാവരും ശരീരത്തിലുണ്ട്. അപ്പോൾ ഒരു ആ ഒരു ബാക്ടീരിയ ശരീരത്തിന് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഈ നോൺ പെത്തോജനിക് ഫ്ലോറ ആ അവിടെ ഉണ്ടാവുന്ന വേസ്റ്റ്, അതായത് ആഹാരമെല്ലാം പതിച്ച് എല്ലാ വൻകുട്ടലിലേക്ക് എത്തുന്ന ആ ബാക്കിയായിട്ടുള്ള വേസ്റ്റിനെ അതിൽ നിന്ന് ആവശ്യമുള്ളത് മാറ്റിയിട്ട് ബാക്കി പുറത്തേക്ക് കിടണം. അതോടുകൂടി തന്നെ ആ ഈ നോൺ പെത്തോജനിക് ഫ്ലോറയാണ് ശരീരത്തിലേക്ക് വേണ്ട ചില വൈറ്റമിൻസ് ഒക്കെ ഉണ്ടാക്കുന്നത്. അത്രയും ഉപകാരപ്രദമാണ്. അത് മാത്രമല്ല ശരീരത്തിൻ്റെ ഒരു ഇമ്മ്യൂണിറ്റി ലെവലൊക്കെ അത് ഹെൽപ്പ്ഫുള്ളാണ്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ ഈ ആഹാരം നമ്മൾ എന്ത് നമുക്ക് പറ്റാത്ത കുറേ ആഹാരങ്ങളുണ്ട്. നമ്മൾ ഈ നമ്മുടെ ബോഡി അഡാപ്റ്റ് ചെയ്യാവുന്നേക്കാൾ മറ്റു പല ഈ ഫാസ്റ്റ് ഫുഡുകൾ കണ്ടമാനം നോൺ വെജിറ്റേറിയൻ അങ്ങനെ ഒട്ടും അഡാപ്റ്റ് ചെയ്യാം. ആ ആഹാരത്തിൻ്റെയൊക്കെ ബാക്കി ഈ അൺഡൈജസ്റ്റഡ് മെറ്റീരിയൽസ് എല്ലാം ലാർജ് ഇൻഡസ്ട്രിയിലതില്ല. അപ്പോൾ ആ ലാർജ് ഇൻഡസ്ട്രിയിൽ അത് ചെന്ന് കഴിഞ്ഞാൽ മിക്കവാറും ലാർജ് ഇൻഡസ്ട്രിയിൽ വെള്ളം ധാരാളമായിട്ട് വെച്ചാൽ അവിടെ നിന്നാണ് വെള്ളം ബാക്കി വലിച്ചെടുക്കുന്നത്. ഈ ലാർജ് ഇൻഡസ്ട്രിയിൽ ധാരാളം വെള്ളം വലിച്ചത് അതിൻ്റെ ഘടന എങ്ങനെയാണ്? ആവശ്യത്തിൽ കൂടുതലാണ് അതിന് വെള്ളം വലിച്ചെടുത്ത് ഈ മലത്തിനെ ഒരു പ്രത്യേക അയവാക്കി കുടലിലേക്ക് തള്ളണം. എന്നാലേ അത് പുറത്തേക്ക്, അത്ര ആ പെരിസ്റ്റാലിക് മൂവ്മെൻ്റ് കൊണ്ട് ആ കുടലിൽ ഉണ്ടാകുന്ന മലം പുറത്തേക്ക് പോകണമെങ്കിൽ ഒരു പ്രത്യേക കൺസിസ്റ്റൻസിയിൽ ആ ജലാംശം നിൽക്കണം. പക്ഷെ ഇപ്പം എന്താ സമയം, നമ്മൾ ജലാംശം കുറവ് ഈ ആഹാരം കട്ടിയായിട്ടാണ് ചെല്ലുന്നത്. ആ കട്ടിയായിട്ട് ചെല്ലുമ്പോൾ എന്തായാലും അവിടെ കുറേ ഇതിൽ ഫെർമെൻറ്റേഷൻ നടക്കും. ഈ ബാക്ടീരിയ ഈ ഫെർമെൻറ്റേഷൻ കൂടുതൽ നടന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ആ ബാക്ടീരിയ എല്ലാം നശിക്കും. അപ്പോൾ ആ ബാക്ടീരിയയുടേതായ ഒരു വേസ്റ്റ് മെറ്റീരിയൽസ് വരും. ആ അപ്പോൾ ബാക്ടീരിയയുടേതായ വേസ്റ്റ് മെറ്റീരിയൽസ് വരുമ്പോഴാണ് ഭയങ്കരമായിട്ട് വയറ് വീർക്ക, അടിവയറ്റിൽ വീർക്കുക, ഭയങ്കര മണം ഉണ്ടാവുക അങ്ങനെയൊക്കെ. അപ്പോൾ ഈ സാധാരണ സ്ട്രെക്ടോബിലിനോജി എന്ന് പറഞ്ഞൊരു സാധനമാണ് അടിയിൽ സാധാരണ വരുന്നത്. അതെല്ലാം മാറി കംപ്ലീറ്റ് ഒരു എന്താ പറയുക, ഒരു ചീത്ത പൊട്ട മണത്തോടുകൂടി ലാർജിൻ ശല്യം എത്തും. അതിൽ നിന്ന് ചില ടോക്സിക് മെറ്റീരിയൽസ് ഉണ്ടാവും ഈ ബാക്ടീരിയയുടെ ഫെർമെൻറ്റേഷനിൽ. അതെന്ത് ചെയ്യും, ഈ വൻകുടലിൽ നിന്ന് സർക്കുലേഷനിലേക്ക് അബ്സോർബ് ചെയ്യും. ആ സർക്കുലേഷനിലേക്ക് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ കുടലിലെ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും അതിന് തലയിൽ വ്യാഖ്യ. അങ്ങനെയാണ് ഈ ചിലപ്പോൾ തലവേദന വരുന്നത്. അപ്പോൾ ഈ തലവേദന ഉള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ വയറ് ഭയങ്കര വീർപ്പുണ്ടെന്ന് പറയും. അതിന് തലവേദനയുടെ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ യാതൊരു ഗുണവും ഇല്ല. അതിന് രണ്ട് കാര്യം, ഒന്ന് പട്ടിണി കിടക്കാൻ പറയും, അല്ലെങ്കിൽ ഒന്ന് വയറിളക്കും. അപ്പോൾ തലവേദന ചിലർക്ക് ഡോക്ടർ അതുപോലെ ഒമിറ്റ് ചെയ്യുക, ഗ്യാസ് ആയിട്ട് ഒമിറ്റ് ചെയ്യുക. അതാണ് അത് ഈ ഗ്യാസ് ട്രബിൾ ഈ ആമാശയത്തിലാണെന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞ പോലെ ഈ വല്ലാണ്ട് ഈ പുളിച്ച സാധനങ്ങൾ നമ്മൾ വണ്ടപ്പാൻ വെള്ളം എല്ലാം വെള്ളം കൂടി അധികം കുടിക്കില്ല, കട്ടിയാഹാരം കൂടുതൽ കഴിക്കും, ഇട്ട് കുറച്ച് വെള്ളം. അപ്പോൾ ഈ ആസിഡും കൂടി കഴിഞ്ഞാൽ അതെല്ലാം ഒരു കൊളോയിഡ് ഇതായിട്ട് മാറും. അത് ഡൈജഷന് പ്രോപ്പറായില്ല എന്നെങ്കിൽ അത് നേരെ തേറ്റി വരും. അത് നമ്മൾ ഒരു ശരിക്കും രസം തന്നെ തേറ്റി വരും ചില ആൾക്കാർക്ക്. അത് അത് ഏറ്റവും അത് ഛർദ്ദിച്ച് പോയി കഴിഞ്ഞാൽ സുഖം, അത് ഛർദ്ദിച്ചില്ലാന്നെങ്കിൽ പിന്നെ അത് ഒരു ദിവസത്തോളം നിൽക്കും. അത് ഗ്യാസ് കയറി നെഞ്ഞു വേദന വരെ ചിലർക്ക് പറയണ കേട്ടിട്ടുണ്ട്. ഗ്യാസ് ഉണ്ട്, അതാണ്. അതായത് ഈ ആസിഡ് കൂടുതലായി കഴിഞ്ഞാൽ അത് ക്രമേണ ഈ കുടലിൽ അതിലൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കും. അപ്പൊ ആസിഡ് സെക്രി കുടലിൽ ഇറിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് ഈ വേദന വരുന്നത്. അത് മാത്രമല്ല അപ്പൊ അതിന്റെ ഈ കുടൽ മൂവ്മെന്റ് കുറച്ച് കൂടുതലും, കുടൽ മൂവ്മെന്റ് കൂടുതലാകുമ്പോഴാണ് ഈ വേദന വരുന്നത്. അത് എല്ലാം ഈ അപ്പം ഏത് ആഹാരം കഴിക്കുന്നത്. ഇപ്പം ഉദാഹരണമായിട്ട് ഈ മുളക് കൂടുതൽ കഴിച്ചാൽ നല്ലോണം മുളകും പുളി, അതുപോലെ പുളി കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ. ഹലോ, ആരോഗ്യരംഗത്തിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, ആരാ വിളിക്കുന്നേ? ഉഷ. ഉഷ, ഡോക്ടറിന്റെ ചോദിച്ചോൾ. ആ ചോദിച്ചോളോ. അതും ഗ്യാസും തമ്മിൽ ബന്ധമൊന്നുമില്ല. അതും ഗ്യാസും തമ്മിൽ ബന്ധമൊന്നുമില്ല. അതെന്തെങ്കിലും അവിടെ ഷോൾഡറിൽ നീര് കെട്ടിണ്ടാവും ആ ജോയിന്റിൽ. ആ തൈലം തൽക്കാലം പറ്റിയാ മതി കേട്ടോ. ആ ശരി. പക്ഷേ ഈ ഗ്യാസിനൊരു കാര്യം, ഈ വേദന എന്ന് പറയുന്നത് ഈ ആമാശയത്തിൽ ഗ്യാസിന് ഇതുപോലെ സൈഡിലേക്ക് വേദന വരും. ഈ സൈഡിലേക്ക് ഈ ഭാഗത്തല്ലേ വരും ആമാശയം, ഈ ഇതിനെ തൊട്ട് ഹാർട്ട് പൊടിയും. ചില ആൾക്കാർ ഈ രാത്രി ഉദാഹരണമായിട്ട് രാത്രി കണ്ടമാനം ഭക്ഷണം കഴിച്ചിട്ട് ഡൈജഷൻ രാത്രി ഇടയ്ക്ക് ഈ ആസിഡ് വരും. ആസിഡ് വന്ന് സെക്രീൻ നല്ലോണം വേദന മേപ്പിട്ട് വരുമ്പോൾ അത് ഹാർട്ട് അറ്റാക്ക് നേരെ ആശുപത്രിക്ക് വിടും. എന്നിട്ട് ആശുപത്രി അവർ ഇ സി ജി ഒക്കെ എടുക്കും. ഇ സി ജി കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഗ്യാസ് ട്രബിൾ ആയിട്ടാണ് അത് ഈ ഭാഗത്ത് വേദന ആകുമ്പോൾ ആൾക്കാർക്ക് പേടി വരികയാണ്.
പക്ഷെ അതേസമയം ഹാർട്ടിന്റെ വേദന ഇവിടെ അത് തിരിച്ചറിയാൻ വിഷമമില്ല കേട്ടോ, കാരണം പെട്ടെന്നുള്ള പാനിക്കായി ഈ ഹാർട്ടിൽ വരെ ഇത് ഗ്യാസ് ആയിട്ട് വയറിൽ ആദ്യം വീർപ്പും ഇതൊക്കെ ആയിട്ട് വിഷമില്ല, ആദ്യം ഛർദ്ദിക്കാൻ വരെ അങ്ങനെയൊക്കെ ആയിട്ട് വരിക. അപ്പൊ ഇത് പറഞ്ഞതുപോലെ ഷോൾഡർ പെയിൻ ചില ഷോൾഡർ പെയിൻ ഇതുമായിട്ട് ബന്ധമുണ്ട് നോക്കണം. അപ്പൊ ഈ തേറ്റി വരിക എന്നുള്ളത് നമ്മൾ കഴിക്കുന്ന ആഹാരം എന്താണ്, നമ്മൾ എങ്ങനെയാണ് ആഹാരം കഴിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലർക്ക് നേരത്തിന് ഭക്ഷണം കഴിക്കാതിരുന്നാലും ഗ്യാസ് അതിന്റെ ഒരു അതെന്താ വെച്ചാൽ നമ്മള് സാധാരണ നമ്മളൊരു സമയത്ത് ഇങ്ങനെ ഫിക്സ് ആയിട്ട് കഴിച്ച് കഴിച്ചിരിക്കുമ്പോൾ ആ സമയമാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എൻസൈംസ് എല്ലാം സെക്രീറ്റ് ചെയ്യും, പ്രത്യേകിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും, അതായത് പാവലോ തിയറി എന്ന് പറയും, ഇപ്പോൾ അതിനൊരു തിയറി, അതായത് നമ്മളിപ്പോൾ ഒരു 8 മണിക്ക് സാധാരണ ആഹാരം കഴിക്കുന്നൊക്കെയാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നൊക്കെയാണ്, അതിന് ശീലമാക്കി കഴിഞ്ഞാൽ 8 മണിയാകുമ്പോഴേക്കും നമുക്ക് നല്ല വിശപ്പ് തോന്നും, ആ വിശപ്പ് തോന്നാൻ വേണ്ടി സെക്രീഷൻ തുടങ്ങിയത്. അപ്പോൾ ഭക്ഷണം കഴിച്ചില്ലാ സമയമായി, കഴിക്കാൻ പോയില്ലെങ്കിൽ ആ സമയം ആയി കഴിഞ്ഞാൽ എന്തായി ഈ സെക്രീഷൻ. അപ്പോൾ നമ്മൾ ആഹാരം കഴിച്ചില്ലെങ്കിൽ ഈ ആസിഡ് അതിൽ സെക്രീറ്റ് ചെയ്യും, ആ ആസിഡ് സെക്രീറ്റ് ചെയ്യുന്ന അവിടെ ഉണ്ടാകുന്ന മ്യൂക്കസ് അതായിട്ട് റിയാക്ട് ചെയ്ത് ഗ്യാസ് വരും, അപ്പോഴാണ് ആ സമയത്ത് കിട്ടുന്നത്. അപ്പോൾ ഉടനടി എന്തെങ്കിലും ലിക്വിഡ് ആയിട്ട് ഭക്ഷണം, അപ്പോൾ കട്ടി ആഹാരം കഴിക്കരുത്. അങ്ങനെ വരുമ്പോൾ അങ്ങനെ നമ്മൾ ഈ ആഹാരം കഴിക്കേണ്ട സമയത്ത് കഴിക്കാൻ പറ്റാതെ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ ആദ്യം കുറച്ച് വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ട് എന്തെങ്കിലും കഴിക്കണം. ഡോക്ടർ, അതുപോലെ പല ആന്റിബയോട്ടിക് മരുന്നുകളും കഴിച്ചിട്ട് ഗ്യാസ് വരുന്നുണ്ട്, അതിൻ്റെ അതാണ് ഈ ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓറലായിട്ട് കഴിക്കുന്ന ആന്റിബയോട്ടിക് ഈ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടാക്കും മിക്കവാറും. മിക്കവാറും ഇപ്പോൾ പെയിൻ കില്ലർ ആണെങ്കിൽ പ്രത്യേകിച്ച് ആന്റിബയോട്ടിക് മാത്രമല്ല പെയിൻ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പെയിൻ കില്ലർ ഇപ്പോൾ മിക്കവാറും പുതിയ ട്രെൻഡ് അനുസരിച്ച് വായി കൂടെ എല്ലാം കൊടുക്കുക, മറ്റേ ആനസ് കൂടെയാണ് കൊടുക്കുക, സപ്പോസിറ്ററി ആയിട്ടാണ് പെയിൻ കില്ലർ ഇപ്പോൾ കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ ഈ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കഴിക്കുന്ന ആഹാരങ്ങൾ നേരത്തെ കുടലെത്തി കഴിഞ്ഞാൽ അല്ല, കുടലിൽ ആദ്യം ആസിഡാവില്ല, ആസിഡാകുമ്പോൾ ഇതൊന്ന് റിയാക്ട് ചെയ്യും, അത് ചില മോളിക്കൂള് പുറത്തേക്ക് വരും, അത് ഒരു വേദന ഉണ്ടാക്കി. ഈ മ്യൂക്കസംബറി കുടലിലെ മ്യൂക്കസംബറിന് ഇറിറ്റേഷൻ ഉണ്ടാകും. അപ്പോൾ ഒരു വേദന വരുമ്പോൾ വേദന വന്നാൽ എന്താ, ഈ എന്തെങ്കിലും വേദന വന്നാൽ അവിടെ കുടൽ കൂടുതൽ മൂവ് ചെയ്യും, ആ വേദന അഡ്ജസ്റ്റ് ചെയ്യാം, ആ മൂവ് ചെയ്യുമ്പോൾ അത്രയ്ക്ക് അത്ര സെക്രീഷൻ വരും, അപ്പോൾ അത് നേരെ തേറ്റി വരും. ഓവറായിട്ടുള്ള നമ്മുടെ ശരീരത്തിന് പ്രൊട്ടക്റ്റ് ഫങ്ഷൻ ഉണ്ട്, ആവശ്യമില്ലാത്തൊക്കെ അപ്പർ റിജക്ട് ചെയ്യും. അപ്പൊ ഈ ഗ്യാസ് തന്നെയാണ് നമ്മുടെ ആഹാരത്തിൽ കൂടെ പുറത്തേക്ക് വരാനുള്ള ടെംപ്റ്റേഷൻ ആണ്. അപ്പൊ ഈ പ്രത്യേകിച്ച് കുറച്ച് കഴിഞ്ഞാൽ ഈ ഡയഫ്രം മാപ്പിട്ട് ഈ ഡയഫ്രം എന്നൊരു സാധനമുണ്ട്, അത് താഴത്തേക്കുള്ള ആ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പറ്റാത്താണെങ്കിൽ ഡയഫ്രാണ് മാപ്പിട്ട് വരാം, ഈ ഛർദി എന്നാൽ ഡയഫ്രം അങ്ങ് തള്ളും, അപ്പൊ ഈ കുടലിൽ ആവശ്യമുള്ളതൊക്കെ അങ്ങ് ഛർദ്ദിച്ച് വരും. അപ്പൊ നമ്മൾ ഈ ആഹാരം എന്ത് കഴിക്കുന്നു എപ്പോൾ കഴിക്കുന്നു എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ ഈ ആഹാരം ഈ ആയുർവേദം പറയുന്ന ഈ ഞാൻ അജീർണത എന്ന് പറയുന്ന ഈ അജീർണം വരാൻ വേണ്ടി ആയുർവേദം പറയുന്ന ഈ ആഹാരത്തിൻ്റെ പല വിധത്തിലാണ്, അതായത് സമ്യക്കായിട്ടുള്ള അശനം വേണം, അതായത് ശരിക്കുള്ള വേണ്ട വിധത്തിലുള്ള ആഹാരം മാത്രത്തിന് അനുസരിച്ച് കഴിക്കുന്നതാണ്. ഇല്ലെങ്കിൽ ഇപ്പോൾ അധ്യക്ഷനം എന്ന് പറയുന്ന കണ്ടീഷൻ, അതായത് അധ്യസനം എന്ന് പറഞ്ഞാൽ ഒരു നേരം നമ്മൾ ഭക്ഷണം കഴിച്ചാൽ, ഒരു നല്ലൊരു ഭക്ഷണം കഴിച്ചാൽ അത് ഡൈജസ്റ്റ് ചെയ്ത് മുഴുവൻ ദഹിച്ചതിന് ശേഷം വേറെ ഭക്ഷണം കഴിക്കാം, കട്ടിയാഹാരം വെള്ളം എന്തെങ്കിലും കുടിക്കാം. അതിപ്പോൾ ഒരു 6 മണിക്കൂർ പിടിക്കണം. അപ്പോൾ നമ്മൾ ഒരു മെയിൽ മീൽ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നല്ല പോലെ കഴിച്ചു നിൽക്കാം, 6 മണിക്കൂർ പിടിക്കുക ബ്രേക്ക്ഫാസ്റ്റ് മുഴുവൻ ഡൈജസ്റ്റ് കഴിപ്പിട്ട് പോകും. കാരണം ഇപ്പോൾ ഈ ആമാശയത്തിൽ നിന്ന് ഡിവോർഡനത്തിലേക്ക് വരികയാണ്, അത് കഴിഞ്ഞ് ചെറുകുടൽ, അത് കഴിഞ്ഞ് വൻകുടലിലേക്ക് എത്തണം. അപ്പൊ അത് മെല്ലെ ഒന്നിച്ചു പോവില്ല, മെല്ലെ മെല്ലെ വരും. അപ്പൊ ആമാശയിൽ നിന്ന് പകുതി ആഹാരം ഡിവോർഡനിൽ എത്തിക്കഴിഞ്ഞാൽ ബാക്കി പകുതി ഡൈജസ്റ്റീവ് സാധന, അപ്പൊ വീണ്ടും ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ ഡൈജസ്റ്റ് ചെയ്യില്ല. അതിനാണ് അധ്യസനം എന്ന് പറയുന്നത്, മുക്തസ്യ ഉപരിബോധനം എന്ന് പറയും. അത് ഡൈജസ്റ്റ് ചെയ്യണതിന് മുമ്പ് നമ്മൾ കട്ടി ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിക്കില്ല, അങ്ങനെ ആകുമ്പോൾ എന്തായി അത് തട്ടിപ്പുറത്തും, അപ്പൊ ഗ്യാസ് വരും. പിന്നെ നമ്മൾ ഈ പഥ്യമായ ആഹാരം അപഥ്യമായ വിരുദ്ധാഹാരം എന്ന് പറയും. ഈ വിരുദ്ധാഹാരമാണ് ഏറ്റവും പ്രധാനമായി ഈ ഗ്യാസ് ഉണ്ടാക്കുന്നത്. വിരുദ്ധാഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പറ്റാത്ത ആഹാരം, അതായത് ഈ ഡൈജഷനിൽ ഇൻകോമ്പറ്റിബിൾ ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ പാലും മത്സ്യം കൂടിയിട്ട് ഒന്നിച്ച് കഴിക്കാൻ പറ്റാത്ത, അപ്പോൾ പാലും മത്സ്യം കൂടി ഒന്നിച്ച് കഴിച്ചാൽ അത് വിരുദ്ധാഹാരം. അപ്പോൾ ആ വിരുദ്ധാഹാരം കഴിച്ചു കഴിഞ്ഞാൽ അത് പ്രോപ്പർ ഡൈജഷൻ നടക്കില്ല, അപ്പോൾ ഗ്യാസ് ആയിട്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ മീൻ മത്സ്യം കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് മത്സ്യം പൊരിച്ച മത്സ്യം, ഈ മത്സ്യം പൊരിച്ചു കഴിഞ്ഞാൽ അതിൽ ഫാറ്റ് കൂടുതലാണ്. അപ്പോൾ ആ പൊരിച്ചു കഴിഞ്ഞാൽ ആ ഫാറ്റ് ഡ്രോപ്ലെറ്റ് അല്ലോ പ്രത്യേക രീതിയിലാക്കും. അപ്പോൾ ആ മത്സ്യ പാലാണെങ്കിൽ അതിൽ മുഴുവൻ കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കഴിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഡൈജഷൻ നടക്കുന്ന കാർബോഹൈഡ്രേറ്റ്, അപ്പോൾ അവിടെ ഈ മറ്റേ മത്സ്യം പൊരിച്ചതിൻ്റെ ഫാറ്റ് ഉള്ള കാരണം എന്തായി, കാർബോഹൈഡ്രേറ്റ് ശരിക്കും ഡൈജസ്റ്റ് ചെയ്യില്ല. പിന്നെ ഡിവോർഡനത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ഡൈജസ്റ്റ് ചെയ്യുന്നത് ഫാറ്റാണ്, പക്ഷേ ഈ കാർബോഹൈഡ്രേറ്റ് പകുതി ഡൈജസ്റ്റ് ചെയ്തതിൻ്റെ ഒപ്പമുള്ള കാരണം അവിടെ ഫാറ്റും ഡൈജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോൾ ഒരു കൊളോയിഡലായിട്ടൊരു സബ്സ്റ്റൻസ് വരും. ആ കൊളോയിഡൽ സബ്സ്റ്റൻസ് പല ഈ മോളിക്യൂളും കെമിക്കലും ടോക്സിക് മോളിക്യൂൾസ് പുറത്തേക്ക് വരും, അത് വളരെ കേടാ ശരീരത്തിന്. അപ്പോൾ എന്നാലും കുറച്ച്
ശരീരം അഡ്ജസ്റ്റ് ചെയ്യും. അതങ്ങനെ കുറേ കൂടുതൽ കഴിക്കുമ്പോഴാണ് ഈ ശരീരം ടോട്ടൽ ബോഡിയിൽ ബ്ലഡിൽ അതിൻ്റെ ടോക്സിൻസ് വന്ന് മറ്റും എല്ലാ അസുഖങ്ങളായിട്ട് മാറും, അല്ലെങ്കിൽ ഇത് വന്നിട്ട് കുടലിൽ പുണ്ണായിട്ട് വരും. അതുപോലെ വേറൊരു ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേക ഉദാഹരണം ഞാൻ പറഞ്ഞത്, അപ്പോൾ ഈ ബാലും മത്സ്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു താളി മീൽസ് ഹോട്ടലിൽ പോയിരുന്നു, ഈ താളി മീൽസിൻ്റെ ഒപ്പം മീൻ കറി ഉണ്ടാവും, പായസം ഉണ്ടാവും. ആ താളി മീൽസിൽ അതിന് വിരുദ്ധമാണ്. താളി മീൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്യും, അത് പണ്ടെങ്ങനെയല്ല, പണ്ട് ഈ സദ്യ കൂടെ നാല് കാളൻ ഓലൻ അവിയലില്ല, ശരി നാലെണ്ണേ ഉള്ളൂ. സാമ്പാർ പോലെ സാമ്പാർ നമ്മൾ വരുത്തന തമിഴ്നാടിന്ന് ഇറക്കുമതി ചെയ്യുന്ന നമ്മുടെ ഇവിടുത്തെ ഭക്ഷണമല്ല, നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് പറ്റിയ ഭക്ഷണമല്ല. അപ്പോൾ ഇത്തിരി പണ്ട് വേണം. ഇപ്പം എന്തായി, അതിൻ്റെ കൂടെ മീൻ കറി ഉണ്ടാവും, മസാലക്കറി ഉണ്ടാവും, തൈരുണ്ടാവും, പിന്നെ പായസം ഉണ്ടാവും, ഇതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈയും കൂടി ഓർഡർ ചെയ്യും. ഇങ്ങനെയാണ് സാധാരണ ആവറേജ് നമ്മുടെ കേരളത്തിലെ ആൾക്കാരുടെ താളി മീൻ. ഈ തൈരും കോഴിയിറച്ചിയും വിരുദ്ധമാണ്. അതെന്തുപോലെ തന്നെ ഈ കോഴിയിറച്ചി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഫാറ്റാണ്, ഫാറ്റും പിന്നെ പ്രോട്ടീൻ ഉണ്ട്. തൈര് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ കുറച്ച് ആസിഡ് കലർന്നിട്ടായിട്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അപ്പോൾ ഈ ആസിഡും വയറിലെ ആസിഡും കൂടി ഈ ചിക്കനും കൂടിയാകുമ്പോൾ, കാരണം ഈ ഞമ്മളെ ആമാശയം അസിഡിക് മീഡിയാണ്, മറ്റുള്ള എല്ലാ ഇൻഡക്ഷൻ്റെ ഭാഗവും ആൽക്കലൈൻ മീഡിയ 6-7, അതിൽ ഡിവൈഡിന് മാത്രം ഏകദേശം 5 വരെ pH വരും. അവിടെ കുറച്ചും കൂടി ആസിഡാവാം, അതിന് താഴെ ആസിഡാവാൻ പാടില്ല, കാരണം അവിടെ ഈ 5 ഇതിൽ നമ്മുടെ ഈ ഫാറ്റ് ഡൈജസ്റ്റ് ചെയ്യുന്നതാണ്. ഇവിടെ ഇത് രണ്ടും കൂടി ചെല്ലുമ്പോൾ ഈ തൈര് കൂടുതൽ ആസിഡാവും. അപ്പോൾ ഈ തൈരിലുള്ള ആസിഡും മറ്റുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടിയിട്ട് റിയാക്ട് ചെയ്യും, അവിടെ പല സോൾട്ട് വരും. അത് സോൾട്ട് വന്ന എന്താ, ഈ മറ്റേ ഫാറ്റ് കോഴിയച്ചിട്ട ഫാറ്റ് ഒരു കഷ്ണമായിട്ട് മാറും, ശരിക്കും ഡൈജില്ല. അപ്പോൾ അങ്ങനെ അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഡിവൈഡിൽ എത്തി കഴിഞ്ഞാൽ അത് ദഹിക്കില്ല. അപ്പോൾ അതിന്ന് ഒരു ഭയങ്കര ടോക്സിക് മെറ്റീരിയൽസ് മോളിക്യൂൾസ് ചെയ്യും, അതാണ് ഇത് രണ്ടും കഴിക്കരുത് പറഞ്ഞു. ഇത് വളരെ കേടാണ്, ഈ ഇങ്ങനെയുള്ള ഈ കണ്ടീഷനാണ്. പിന്നെ അത് ഗ്യാസ് ആദ്യം വരും എന്ന് തന്നെ ശീലം, എന്തെങ്കിലും ഗുളിക കഴിക്കും. ഇത് ക്രമേണ തന്നെ കുടലിൽ പുണ്ണുണ്ടാക്കും. ഈ പുണ്ണ് ഇത് പറഞ്ഞ പോലെ ഈ സാധനം ബാക്കി എല്ലാ സാധനവും കൂടി ആദ്യത്തിലേക്ക് എത്തും. ഇത് ഈ വൻകുടലിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് അവിടെ ഈ ഡൈജഷൻ ചെയ്യാണ്ട് കിടക്കുമ്പോൾ അതവിടെ കെട്ടിക്കിടക്കും. അപ്പോൾ കെട്ടിക്കിടക്കുമ്പോൾ എന്തായി, ഈ മലം ഹാർഡാവും, അത് ശരിക്കും മലശോധന ഉണ്ടാവില്ല. അങ്ങനെ ആകുമ്പോഴാണ് ക്രമേണ അത് ഒരു അൾസറായിട്ട് മാറി, അൾസറേറ്റിക് കൊളൈറ്റീസ് എന്ന് പറഞ്ഞു, മാരകമായിട്ട് എല്ലാവർക്കും ഉണ്ടാവുന്ന അസുഖമാണ് അൾസറേറ്റിക് കൊളൈറ്റീസ്. അതാണ് ഈ ഗ്യാസിൽ നിന്ന് അത് വരുമെന്ന് പറയാൻ കാരണം. അപ്പോൾ നമ്മൾ ഏത് സുഖക്കും ഈ ഗ്യാസ ഗ്യാസെന്ന് വെറുതെ തന്നെ വെറുതെ മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നടക്കരുത്, അത് മനസ്സിലാക്കി തന്നെ വേണം. അപ്പോൾ ഈസി ആയിട്ട് ഡൈജഷനോടുകൂടി പ്രോപ്പർ ആയിട്ട് ബന്ധപ്പെട്ട ഈ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾക്ക് മാത്രമേ ഈ ഗ്യാസ് എന്ന് പറയാൻ പറ്റും. അതുപോലെ ഇപ്പോൾ നമ്മളൊരു ഗ്യാസ് എന്ന് പറഞ്ഞ ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ പലരും എൻഡോസ്കോപ്പിക്ക് വരെ, അത് എന്തുകൊണ്ടാണ് ആ ഒരു അങ്ങനത്തെ ഒരു അസുഖം വന്നത്? അത് പറയുന്നില്ല, അതായത് ഇപ്പോൾ ഇപ്പോൾ ഒരു പ്രിവേ, അതായത് ഇപ്പോൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആദ്യം ഒന്ന് എൻഡോസ്കോപ്പി നോക്കരുത്. ഗ്യാസ് ആണെങ്കിൽ ഡൈജഷനൊക്കെ നോക്കിയിട്ട് അതിന് എന്തെങ്കിലും ദീപനം. ആയുർവേദത്തിൻ്റെ പ്രിൻസിപ്പിൾ എന്താ വെച്ചാൽ, ഗ്യാസ് ട്രബിൾ ആണോ ആദ്യം അയാളുടെ ആഹാരം എങ്ങനെയാണ്, അത് ഭജിക്കുന്ന ക്രമീകരണം, എന്നിട്ട് അയാളുടെ ദഹന രസം എങ്ങനെയാണ്, എന്നിട്ട് ദഹിക്കാനുള്ള ആഹാരം ദീപനമായിട്ടുള്ള ആഹാരം, ദീപനമായിട്ടുള്ള എന്തെങ്കിലും ഔഷധം കൊടുക്കും, എന്നിട്ടും ഇല്ലെങ്കിൽ ഒന്ന് വയറിളക്കും, വയറിളക്കി ഒന്ന് ശുദ്ധാക്കിയതിന് പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എൻഡോസ്കോപ്പിയൊക്കെ വിടാറുള്ളൂ. പിന്നെന്താ വെച്ചാൽ ഇത് ഈസിയാണ്, എന്തെങ്കിലും മുൻകൂട്ടി അറിയാമല്ലോ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടോ. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ ഈ കുറേ പ്രാക്ടീസിന് എല്ലാവർക്കും ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ട്, കാരണം ഗ്യാസൊക്കെ പോയി എല്ലാവർക്കും വയറ്റിൽ പുണ്ണാണ്, എൻഡൽ ഗ്യാസ്ട്രൈറ്റിസ്. എൻഡോസ്കോപ്പി എടുത്തു വേണം എൻഡൽ ഗ്യാസ്ട്രൈറ്റിസ്, പക്ഷെ അതും വലിയ പ്രശ്നമല്ല. പക്ഷേ എൻഡൽ ഗ്യാസ്ട്രൈറ്റിസ് ആണ് അത് പിന്നീട് എൻഡൽ ഗ്യാസ്ട്രൈറ്റിസ് കണ്ടീഷനാണ് പിന്നീട് അത് ക്യാൻസർ അടക്കാൻ മാറാം. ഇപ്പോൾ പുതിയൊരുട്ടുണ്ട് ഈ മ്യൂക്കസുമരം കംപ്ലീറ്റ്, കുടലിലെ മ്യൂക്കസുമരം കംപ്ലീറ്റ് ഈ അട്രോഫി സംഭവിച്ചിട്ടുണ്ടാകുന്ന ഒരു ക്യാൻസർ ഉണ്ട്, ടോട്ടൽ ആ കുടൽ മുഴുവൻ ഒരു പരന്നിരിക്കുന്നത്, ഒരു ക്യാൻസർ ഹൈപ്പർട്രോഫി അല്ലെങ്കിൽ ഒരു ബെനൈൻ കണ്ടീഷൻ അല്ല മറ്റു തന്നെ ആയിട്ട് മാറാം. അത് ക്രമേണ സഞ്ചയിച്ച് വരുന്നതാണ്, ഒട്ടുമിക്കാറും ഈ ഫാസ്റ്റ് ഫുഡും ഹോട്ടൽ ഫുഡൊക്കെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ആദ്യം വരുമ്പോൾ എന്താണെന്ന് അറിയാൻ വിചാരിച്ചാൽ ആദ്യം ചില ആൾക്കാർ അയക്കണമെന്ന് മാത്രം, അയക്കണമെങ്കിൽ അത് കൺഫേം ചെയ്യാം, വേണമെന്നൊന്നുമില്ല. ആയുർവേദത്തിനെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് ആയുർവേദത്തിന് എൻ്റെ പേഴ്സണലിൽ നമ്മൾ ആദ്യം എൻഡോസ്കോപ്പി ഒന്നും അയക്കില്ല, നമ്മൾ ഇതൊക്കെ നോക്കി നോക്കും. എന്നിട്ട് മിക്കവാറും അതുകൊണ്ട് തന്നെ മാറാറുണ്ട്. എൻഡൽ ഗ്യാസ്ട്രൈറ്റിസ് ആണെങ്കിൽ നമുക്ക് എൻ്റെ ലക്ഷണം അറിയാം, ഈ ഗ്യാസ്ട്രൈറ്റിസ് പുണ്ണിനെ തിരിച്ചറിയാൻ വേറൊരു വഴിയുണ്ട്. അപ്പോൾ ആഹാരം കഴിച്ച അപ്പോൾ ഈ ആമാശയത്തിലാണെങ്കിൽ ഗ്യാസ് ട്രബിളിന് അങ്ങനെ വേദന ഉണ്ടാവണമെന്നില്ല, അവർക്കൊരു ഡിസ്കംഫർട്ട് ഉണ്ട്. അപ്പോൾ പിന്നെ ഈ മറ്റേ ആമാശയത്തിന് മാത്രമല്ല, മധ്യഭാഗത്താണെങ്കിൽ നമ്മളെ ഒരു വീർപ്പ് വിശപ്പ് ഉണ്ടാവില്ല, വിശപ്പ് ഉണ്ടാവില്ല, വയറ് ഇങ്ങനെ വീർത്തിരിക്കും. അത് ഒരു മധ്യഭാഗത്തുനിന്ന് ഈ ചെറുകുടലുണ്ടാവുന്ന ഡൈജഷൻ വരുന്ന പ്രോബ്ലം മൂലം ഉണ്ടാവുന്നതാണ്. വൻകുടലാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് അയാൾക്ക് മറ്റേ അയാളുടെ മറ്റേ ശോധനയുടെ കണക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് എവിടെയാണെന്ന് അറിയാം. ഇവിടെ ഈ ഇതിൽ നമ്മൾ ഈ കുടൽപ്പുണ്ണാണെന്നുണ്ടെങ്കിൽ ആമാശയത്തിലാണെങ്കിൽ ആഹാരം കഴിച്ചാൽ അപ്പം തുടങ്ങും വേദന,
അപ്പൊ നമ്മൾ ഈ ആഹാരം കഴിച്ചാൽ ആഹാരത്തിൽ ചേർന്ന മസാല ഇതൊക്കെ കൊട്ടാൽ പുണ്ണിൽ വന്ന് തൊട്ടുമ്പോഴാണ് വേദന. ചിലപ്പോൾ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വേദന എന്നുണ്ടെങ്കിൽ ആ പുണ്ണ് കുറച്ചും കൂടി ഡിവേർട്ട് എന്തെങ്കിലും ആക്കിയത്. അത് നമ്മൾ ഈ പരിണാമശൂല എന്നൊക്കെ നമ്മൾ അതിന് പറയാം. പിന്നെ മൺകൂടുതലുണ്ടാവുന്ന പുണ്ണ് അയാളുടെ ഈ മറ്റേ ആഹാരം കഴിക്കുന്നതിനോട് ബന്ധപ്പെട്ടല്ല, മലശോധനയോടുകൂടി ബന്ധപ്പെട്ടതല്ല. അത് മൂന്നനുസരിച്ച് മൂന്ന് തിരിച്ചറിയാം, എന്നിട്ട് ഔഷധം കൊടുക്കും. ആയുർവേദത്തിന് ഇതിൻ്റെ മെയിൻ ഗ്യാസ് ട്രബിൾ തന്നെ നമ്മുടെ ആഹാരത്തിന് എന്താ മറ്റേ ചികിത്സ എന്ന് വെച്ചാൽ ആദ്യമേ നമ്മൾ ആഹാര രീതി നമ്മൾ മനസ്സിലാക്കി ആഹാരത്തിലൊരു ചിട്ട ഉണ്ടാക്കണം. എന്നിട്ട് ചില ആൾക്ക് കുറേ ഓണിക്കാണോ ആദ്യം ഒന്നുകൊണ്ട് വയറിളക്കും. പ്രത്യേകിച്ച് ആയുർവേദം ഈ അജീർണം എന്ന അസുഖത്തിന് അഗ്നിയെ, അതായത് ദീപനരസ്ഥന അഗ്നി എന്നതിന് പേര് പറയാം, ദീപനമാക്കലാണ് ചികിത്സ. അത് ചിലപ്പോൾ കാലാവസ്ഥക്കനുസരിച്ചും അഗ്നിക്ക് മാന്തിയുണ്ടാകും. അപ്പോൾ ചില ഒരു കാലാവസ്ഥയ്ക്ക് നമ്മൾ ആദ്യം ഒന്ന് വയറിളക്കാൻ പറയും. വയറിളക്കുന്ന ഉപകാരമായിട്ട് ഒരു ഈ നമ്മുടെ ഇവിടെ കാലാവസ്ഥ മൂന്നെണ്ണമാണ് മെയിനായിട്ട്, അതായത് ഒന്ന് ചൂടുകാലം, പിന്നെ തണുപ്പ് കാലം, വർഷക്കാലം. ഒരു കാലത്ത് മറ്റേ കാലത്തേക്ക് കിടക്കുന്നതിൻ്റെ ഒപ്പം ഒന്ന് വയറിളക്കാൻ പറയും. അത് അങ്ങനെ വയറിളക്കുക ഒരുവിധം വയറിൻ്റെ അസുഖങ്ങളൊക്കെ മാറും. അപ്പോൾ വർഷക്കാലം തുടക്കത്തിൽ വേനൽക്കാലത്ത് നിന്ന് ചൂട് നിന്നുകൊണ്ട് മഴ കൊണ്ട് പോയി തണുത്ത ഉള്ളിലൊരു പുഴുക്കുണ്ടാവും. അപ്പോൾ ഒന്ന് വയറിളക്കാൻ പറയും. അത് കഴിഞ്ഞാൽ മഞ്ഞുകാലമായി. ആ വർഷക്കാലം കഴിഞ്ഞുണ്ടാവുന്ന ഈ മഞ്ഞുകാലം ഇപ്പം തന്നെ, അപ്പോൾ അതിൻ്റെ മുമ്പേ ഒന്നാണ് വയറിളക്കുക. അത് കഴിഞ്ഞ് വേനൽക്കാലം തുടങ്ങുന്നതിന് മുമ്പൊന്ന് വയറിളക്കുക. ഇതായി കഴിഞ്ഞാൽ ഒരുവിധം ദഹനങ്ങളൊക്കെ ശരി. അപ്പോൾ ഈ വലിയ ഗ്യാസിൻ്റെ പ്രശ്നം വരുന്നില്ല. ആഹാര ക്രമീകരണങ്ങളാണ് പലപ്പോഴും ഗ്യാസ് ട്രബിളിനെ വഴിവെക്കുന്നത്. ആരോഗ്യരംഗത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച ഇതേ വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നമസ്കാരം. കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.